ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് 8-ാം ക്ലാസ്സിൻ്റെ 6-ാമത്തെ ചാപ്റ്റർ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസ്, അതിൻ്റെ 112-ാമത്തെ പേജിലുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് റെക്റ്റാങ്കിൾസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് വരുന്ന നമ്മളൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡ്രോ ദ ഫിഗേഴ്സ് ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങൾ ഈ ഫിഗേഴ്സ് കണ്ടിട്ട് മെഷർമെൻറ്റിനൊന്നും യാതൊരു വ്യത്യാസവും വരാതെ ഇത് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അതിനകത്ത് 3-ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനകത്ത് 2 റെക്റ്റാങ്കിൾസ് നമുക്ക് കാണാം. ഒരു റെക്റ്റാങ്കിൾ ഹൊറിസോണ്ടലായിട്ടും പിന്നെ ഒന്ന് ഇച്ചിരി സ്ലാൻഡഡ് ആയിട്ടും മറ്റൊരു റെക്റ്റാങ്കിളും കാണാം. എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് ദ റെക്റ്റാങ്കിൾസ് മസ്റ്റ് ബി ഈക്വൽ. ആ തന്നിരിക്കുന്ന 2 റെക്റ്റാങ്കിൾസും ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡുകളൊക്കെ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതാണ് നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ നമുക്കൊന്ന് വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരയ്ക്കാനായിട്ട് എന്താ ചെയ്യുക, നമുക്കിത് 2 രീതിയിൽ വരയ്ക്കാം കേട്ടോ. നമുക്കിത് വരയ്ക്കാനായിട്ട് ഒന്നെങ്കിൽ നമുക്കൊരു 6 സെൻറ്റിമീറ്റർ റേഡിയസ് ഡയമീറ്റർ വരുന്ന ഒരു സർക്കിള് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റെക്റ്റാങ്കിൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 സെപ്പറേറ്റ് റെക്റ്റാങ്കിൾസ് ആയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അപ്പോൾ റെക്റ്റാങ്കിൾസ് ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം ആ ഹൊറിസോണ്ടലായിട്ട് തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ വരയ്ക്കാനായിട്ട് നമുക്കറിയാം. അതിനായിട്ട് 6 സെൻറ്റിമീറ്റർ വരുന്ന ഡയഗണൽ ആദ്യം വരയ്ക്കുക, അതിനുശേഷം ഇതിൻ്റെ ഇവിടുന്ന 30 ഡിഗ്രി എടുക്കുക, എന്നിട്ട് ഇവിടുന്ന് കറക്റ്റ് പെർപെൻഡിക്കുലർ വരുന്ന രീതിയിൽ ഇവിടെ വരയ്ക്കുക. ആ ലെങ്ത് എടുത്തിട്ട് ഇവിടുന്ന് വരച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സൈഡ്സ് സെയിം ആണ്, അതായത് ഈക്വൽ ആണ്, അപ്പോൾ അതുകൊണ്ട് സൈഡ്സ് സെയിം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്. അതായത് ഇതിന് ഇപ്പോൾ ഇത് 30 ഡിഗ്രിയാണ്. അപ്പോൾ അടുത്ത ഇവിടുന്ന് വരുന്നതും അപ്പോൾ 30 ഡിഗ്രിയിലായിരിക്കും ഇത് ഇങ്ങനെ പൊക്കത്തിലേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് അത് അവിടുന്ന് 90 ഡിഗ്രി ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ബാക്കിയായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇവിടുന്ന് അടുത്തത് നമ്മളിങ്ങനെ വരച്ച് ഇങ്ങനെ റെക്റ്റാങ്കിൾ ആയിട്ട് വേണം വരാനായിട്ട്. ഇവിടെ ഇത്രയും പോകണ്ട, ഒരു ഇത്രയും വന്നാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 6 സെൻറ്റിമീറ്റർ റേഡിയസിൽ വരുന്ന ഒരു സർക്കിൾ വരയ്ക്കാം. 6 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററുണ്ട്, അപ്പോൾ സെൻറ്ററിൽ കൂടെ പോകുമ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ ഈ 6 സെൻറ്റിമീറ്ററിന് ഇവിടുന്ന് 30 ഡിഗ്രി എടുക്കണം. ഇവിടുന്ന് 30 ഡിഗ്രി എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങോട്ടൊരു ലൈൻ കിട്ടും. ഓക്കെ, ഇങ്ങോട്ടൊരു ലൈൻ കിട്ടും. ഇതിനിടയ്ക്ക് അപ്പോൾ ഇതിവിടം വരെ നിൽക്കുക, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് ഒരു 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കുക. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ അറ്റത്തേക്ക് വരയ്ക്കുക കേട്ടോ, അറ്റത്തേക്ക് വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരയ്ക്കണം. ആ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ തന്നെ വരണം കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇത് 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ വേണം ഇവിടെ വരയ്ക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ബാക്കി നമുക്ക് വരയ്ക്കാനുണ്ട്. അപ്പോൾ ഈ സെയിം ലെങ്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഇതിന് പാരലലായിട്ട് മറ്റൊരു റെക്റ്റാങ്കിളും ഇങ്ങനെ, അങ്ങനെ 2 റെക്റ്റാങ്കിൾസ് ഈ സർക്കിളിനകത്ത് വരും. അപ്പോൾ ഈ 2 രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് ഈ ആദ്യത്തെ രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടീച്ചർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ 6 സെൻറ്റിമീറ്റർ ഡയഗണൽ വരയ്ക്കുന്നു. അതിനുശേഷം ഈ പോയിൻറ്റിൽ നിന്ന് 30 ഡിഗ്രി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു പെർപെൻഡിക്കുലർ, ഈ ലൈനിന് ഒരു പെർപെൻഡിക്കുലർ 90 ഡിഗ്രി എടുത്ത് ഈ പോയിൻറ്റിലേക്ക് വരയ്ക്കുന്നു. അങ്ങനെ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. ആ സെയിം ഡിസ്റ്റൻസ് എടുത്ത് നമ്മളിവിടെ ഒരു റെക്റ്റാംഗിൾ, ഫസ്റ്റ് നമ്മൾ ഒരു റെക്റ്റാംഗിൾ വരയ്ക്കാനായിട്ട് പോവാണ്. 6 സെൻറ്റിമീറ്റർ ഒരു ഡയമീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് 30 ഡിഗ്രി ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ 30 ഡിഗ്രി എടുക്കാനായിട്ട് പ്രൊട്രാക്ടർ എടുത്തിട്ടുണ്ട്. പ്രൊട്രാക്ടർ ഈ ലൈനിൽ കറക്റ്റ് സെൻറ്റർ വരത്തക്ക രീതിയിൽ പ്രൊട്രാക്ടർ വെച്ചു. അതിനുശേഷം 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത് 30 ഡിഗ്രി. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് 30 ഡിഗ്രി കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 6 സെൻറ്റിമീറ്റർ വരാൻ തന്നെ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കറക്റ്റ് സ്ട്രെയിറ്റ് 90 ഡിഗ്രി നമുക്കൊരു പോയിൻ്റ് ഒരു ലൈൻ താഴോട്ട് ഇങ്ങനെ വരണം.
അപ്പോൾ അത് വെറുതെ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ തന്നെ ആ പോയിന്റിലേക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കറക്റ്റ് 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം ആ 90 ഡിഗ്രി വരുന്ന ആ പോയിന്റ് നമ്മൾ ചെയ്യുക. എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇവിടെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. അപ്പോൾ ഈ മെഷർമെൻറ്റ് തന്നെയായിരിക്കും ഇവിടുന്ന് മുകളിലോട്ട് വരുമ്പോഴും വരയ്ക്കുന്നത് അല്ലേ. അത് നമ്മൾ കോമ്പസിലാണ് എടുക്കുക. അപ്പം ഇവിടെ നിന്ന് മുകളിൽ ഈ ഒരു ബ്രെഡ്ത്ത് ഇത് എത്രയാന്ന് നോക്കുക. എന്നിട്ട് ആ സെയിം അളവ് തന്നെ നമ്മൾ ഇവിടുന്ന് ഇതേപോലെ ഒന്ന് വരച്ചു. എന്നിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം നമുക്ക് ഈ മെഷർമെൻറ്റ് എടുക്കാം. ഈ മെഷർമെൻറ്റ് എത്രയാണോ ആ സെയിം മെഷർമെൻറ്റ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒന്ന് വരയ്ക്കുക. ഏകദേശം ആ പോയിൻ്റ് കറക്റ്റ് നമുക്ക് കിട്ടണം. അപ്പോൾ ഇവിടെ പോയിൻ്റ് നമുക്ക് ഇതാണ് കിട്ടിയിരിക്കുന്നത്, ഈ ലൈൻ ഇങ്ങോട്ടും ഈ ലൈൻ ഇങ്ങനെ. അപ്പോൾ ഈ പോയിൻ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു, അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു. അപ്പോൾ നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇവിടെ 6 സെൻറ്റിമീറ്റർ വരുന്ന ഡയമീറ്ററും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നോക്കിക്കേ, ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇതും 30 ഡിഗ്രി ആയിരിക്കത്തില്ലേ? കാരണം എന്താ, ഇത് രണ്ട് ട്രയാങ്കിൾസും രണ്ട് റെക്റ്റാങ്കിൾസും ഈക്വൽ റെക്റ്റാങ്കിൾസ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യമുള്ളത് ഇവിടെ നോക്കണം, ഇത് റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇത് ഫുള്ളായിട്ടും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. 90-ൽ നിന്ന് ഈ 30 + 30 എന്ന് പറയുമ്പോൾ അത് 60 ആയി പോയിട്ടുണ്ട്. പിന്നെ റിമൈനിങ് ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്, ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വേറൊരെണ്ണം ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അവിടെ 90 ഡിഗ്രി വരണമെങ്കിൽ 30 + 30 + 30 30 30 60 60 30 90 വരും അല്ലേ. അപ്പം നമുക്ക് ഈ 30 ഡിഗ്രിയിൽ നിന്ന് പിന്നെയും നമുക്കൊരു 30 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. മനസ്സിലായോ? അതായത് നമുക്ക് ഇവിടെ നിന്ന് ഈ 30 ഡിഗ്രിയിൽ നിന്ന് ഇവിടെ നമുക്ക് 30 ഡിഗ്രി ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്. അടുത്തതും ഒരു 30 ഡിഗ്രി വേണം നമുക്ക് ഇങ്ങനെ വരയ്ക്കാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രൊട്രാക്ടർ എടുത്തു. അതിനുശേഷം യെസ് നമ്മളിവിടെ 30 ഡിഗ്രി ഇവിടെ അളന്നു. ആ 30 ഡിഗ്രിക്ക് 30 ഡിഗ്രിയുടെ അതിലെ വരുന്ന രീതിയിൽ വരത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു. ഇനി നമുക്ക് വേണ്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇതിന് പാരലലായിട്ട് മറ്റൊരു ലൈനും കൂടെ ഇതിലെ കൂടെ വരണം അല്ലേ. ഓക്കെ, ഇവിടെ നിന്ന് വേണം ഇവിടുന്ന് പെർപ്പെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കാനായിട്ട് അല്ലേ. ഇവിടെ നിന്ന് ഒരു പെർപ്പെൻഡിക്കുലർ വേണം ഈ താഴത്തെ ഈ ലൈനിലേക്ക് വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ, ഇത് നമുക്ക് 30 ഡിഗ്രിയാണ് നമ്മൾ എടുത്തു, അങ്ങനെയാണ് നമുക്ക് ഈ ലൈൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ഒരു 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ ഇങ്ങോട്ട് വരണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമുണ്ട്. ആദ്യം ടീച്ചർ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് അതായത് ഈ ലൈനിലേക്ക് ഇതുപോലെ ഒരു ആർക്ക് വരയ്ക്കും. ഇതുപോലെ ഒരു ആർക്ക് വരച്ചതിന് ശേഷം ഈ ആർക്കിൻ്റെ രണ്ടറ്റം, ഈ ആർക്ക് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണത്തില്ലായിരിക്കും, അതുകൊണ്ട് മാത്രം ടീച്ചർ ഇങ്ങനെയാണ് ആർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആർക്കിൻ്റെ ഈ പോയിൻറ്റും അതായത് ലൈനിൽ മുട്ടിയിരിക്കുന്ന രണ്ട് പോയിൻറ്സിൽ നിന്നായിട്ട് നമ്മളിങ്ങനെ ഒരു ഇവിടെ ഒരു ആർക്ക്, അതുപോലെ തന്നെ ഇവിടെ ഒരു ആർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ആർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ആർക്ക് വരുന്നുണ്ട്. അതായത് ഇങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ആർക്കുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഇത് ഇവിടെ നോക്കിക്കേ, ഇതും ഇതുമായിട്ട് ടീച്ചർ ഇങ്ങനെ സ്ട്രെയിറ്റ് ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് കണ്ടോ, കറക്റ്റ് 90 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പോൾ 90 ഡിഗ്രി കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതായത് ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് 90 ഡിഗ്രി പെർപ്പെൻഡിക്കുലർ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കോമ്പസ് വെച്ചിട്ട് കുറച്ച് നീളത്തിൽ, അതായത് ഈ ലൈൻ്റെ ഒപ്പത്തിൽ നീളത്തിൽ കോമ്പസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് കിട്ടും. ആ ആർക്കിൻ്റെ 2 പോയിൻറ്റ്സിൽ നമ്മൾ വെച്ചിട്ട് ആ സെയിം മെഷർമെൻറ്റ് തന്നെ എന്ത് ചെയ്യണം, ആ സെയിം മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ മുകളിലും
താഴെ അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക എന്നിട്ട് ഈ ലൈനിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കറക്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടുത്തെ ഇത്രയും ഭാഗം നമുക്ക് കിട്ടി ഇത്രയും ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത ആ റെക്റ്റാംഗിൾ ബാക്കി ഇവിടെ ഇവിടെ ഈ വന്നിരിക്കുന്ന സെയിം ഡിസ്റ്റൻസ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരണം അതുപോലെ തന്നെ ഈ സെയിം ഡിസ്റ്റൻസ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരണം ഇനി അത്രയും കൂടി അല്ലേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ അത് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ് അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള മെഷർമെൻറ്റ് അളന്നെടുക്കുക അതിനുശേഷം ആ സെയിം മെഷർമെൻറ്റ് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണം ഇച്ചിരി വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ യെസ് അപ്പോൾ ഇവിടെ നമുക്കൊരു ഇവിടാണ് അതിൻ്റെ ആ മെഷർമെൻറ്റ് കിട്ടിയത് അപ്പോൾ അതവിടെ നിന്നോട്ടെ ഇനി നമുക്ക് വേണ്ടിയത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ലൈൻ നോക്കണം അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ നോക്കണം അപ്പം നമുക്ക് ഏകദേശം ഇവിടെയാണ് അപ്പോൾ ആ പോയിന്റ് കിട്ടുന്നത് അപ്പം എന്ത് ചെയ്താൽ മതി ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റെക്റ്റാംഗിൾ നമുക്ക് കിട്ടും അപ്പം നിങ്ങളിത് വരയ്ക്കുമ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഫിഗറുമായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മൾ വരയ്ക്കുന്നത് കറക്റ്റാണോ അപ്പം ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം നമുക്ക് അറിയാവുന്നത് വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആംഗിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ നോക്കുക നമുക്കറിയാവുന്ന ആംഗിൾസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അപ്പം അങ്ങനെയാണ് നമുക്കിത് 30 ആണെങ്കിൽ ഇതും 30 ആണെന്ന് കിട്ടിയത് അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഇവിടെ ഒരു ലൈൻ വരച്ചു അപ്പം നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപ്പെൻഡിക്കുലർ വേണം വരയ്ക്കാനായിട്ട് അപ്പോൾ ആ പെർപ്പെൻഡിക്കുലർ വരയ്ക്കാനായിട്ട് നമ്മൾ ചെയ്ത മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കോമ്പസിലെടുത്ത് ഒരു ആർക്ക് വരച്ചു ശേഷം ഈ രണ്ട് പോയിന്റിൽ നിന്ന് മേളിലും താഴെ ആർക്ക് വരച്ചതിന് ശേഷം ഇവിടെ നിന്ന് ജോയിൻ ചെയ്തപ്പോൾ അത് കറക്റ്റ് ഒരു പെർപ്പെൻഡിക്കുലറായിട്ടാണ് പെർപ്പെൻഡിക്കുലർ ബൈസെക്ടറായിട്ടാണ് ഇവിടെ നിന്ന് പോയത് ഓക്കെ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കിട്ടി ഇനി നമുക്ക് ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്യാം കുറച്ചൊക്കെ വ്യത്യാസം കാണും കേട്ടോ നിങ്ങളിത് അപ്പാടെ നിങ്ങൾ കാണുമ്പോൾ ഫിഗർ കാണുന്ന ഓർത്ത് ഇത് ചെയ്തേ കരുത് കാരണം ഒത്തിരി സ്ലിപ്പായി പോകുന്നുണ്ട് അത്ര ആക്യുറേറ്റ് ആയിട്ടൊന്നും കിട്ടത്തില്ല പക്ഷേ നമുക്ക് ചെറിയ പിക്ചറായിട്ട് നമ്മൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ യെസ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് തന്നെയായിരുന്നു നമ്മുടെ ഫിഗർ അതായത് ഇവിടെ 6 സെൻറ്റിമീറ്റർ ഇത് 30 ഡിഗ്രി പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ചെരിച്ചൊരു റെക്റ്റാംഗിൾ പിന്നെ നേരെ ഒരു റെക്റ്റാംഗിൾ അപ്പോൾ അത് ഇത്രയായിരുന്നു നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പേജ് നമ്പർ 112-ാമത്തെ പേജിൽ കേട്ടോ 12-ാമത്തെ പേജിലെ 3-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് പാരലലോഗ്രാം ആണ് പാരലലോഗ്രാം അപ്പം നമ്മളിപ്പോൾ സ്ക്വയറിൻ്റെ കണ്ടു റെക്റ്റാംഗിളിൻ്റെ കണ്ടു അടുത്തത് നമ്മൾ പാരലലോഗ്രാം ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക എളുപ്പമാണ് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലർക്ക് ജിയോമെട്രി ഈ ചാപ്റ്റർ വളരെ ഇഷ്ടമായിരിക്കും ചിലർക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും പക്ഷേ അത് എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് നല്ല ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 8-ാം ക്ലാസ്സിലെയും 9-ലും 10-ലും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതാണ് കൺസ്ട്രക്ഷൻ്റെ ചാപ്റ്റേഴ്സ് ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻസ് വരുമ്പോൾ എല്ലാവർക്കും അത് ഉറപ്പായിട്ടും ആ മാർക്ക് കിട്ടും പിന്നെ ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ബുദ്ധിമുട്ടി പഠിക്കാറുള്ളത് അപ്പം ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങ് മനസ്സിലാക്കി പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനുവേണ്ടി നിങ്ങൾ സമയം കളയേണ്ട ബാക്കി ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ് ഗുഡ് ബൈ